വെൽക്കം ടു ഡേയ്സ് ക്ലാസ്. ഇന്ന് നമ്മളൊരു കാൽക്കുലേഷനിൽ ഈസി മെത്തഡാണ് പഠിക്കാൻ പോകുന്നത്. സ്ക്വയേഴ്സ് എത്ര പെട്ടെന്ന് കണ്ടെത്താം, കാൽക്കുലേഷനകത്ത് സ്ക്വയേഴ്സ് എത്ര പെട്ടെന്ന് കണ്ടെത്താം എന്നാണ് നമ്മൾ മെത്തഡ് പഠിക്കാൻ പോകുന്നത്. ഫൈൻഡിങ് സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് പി എസ് സിക്ക് ഒരു ചോദ്യം വരികയാണ്. 12:144 എങ്കിൽ 32:2 എത്ര? 12:144 എങ്കിൽ 32:2 എത്ര? 12:144 ഇഫ് സോ 32:2 എത്രയാണ് നമ്മുടെ ചോദ്യം വരുന്നത്. അപ്പോൾ നമുക്കറിയാം 12 സ്ക്വയർ ആണ് 144. അപ്പോൾ 12 സ്ക്വയർ ആണ് 144 എങ്കിൽ ആൻസർ എന്തായിരിക്കണം? 32 സ്ക്വയർ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും അറിയാം 12 സ്ക്വയർ ആണ് 144, അതുകൊണ്ട് ഇഫ് സോ ദെൻ 32 സ്ക്വയർ ആണ്, 32 സ്ക്വയർ എന്ത് വരും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണ 32 മൾട്ടിപ്ലൈ ചെയ്യുന്നു. എത്ര കിട്ടുന്നു? 1024 നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അവർ പാടൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനകത്ത് വരുമ്പോഴത്തേക്കും ഈ 32 സ്ക്വയർ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ ടൈം ലാഗ് ഉണ്ടാകുന്നു. ഇപ്പോൾ 32 ഇവിടെ വന്നുകൊണ്ട് കുഴപ്പമില്ല, ചെറിയ നമ്പറാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഒരു 72, 18 ആണെന്ന് ചോദ്യം വരുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും ടൈം നമ്മുടെ വേസ്റ്റ് ചെയ്യും. കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമുക്ക് ടൈം വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനല്ലോ. അപ്പോൾ നമുക്ക് 32 സ്ക്വയർ അല്ലെങ്കിൽ 2-digit നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് പെട്ടെന്ന് എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞത് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു മെത്തഡാണ്. ഈ 2-digit നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് പെട്ടെന്ന് കിട്ടുന്ന രീതി നോക്കാം നമുക്ക്. അപ്പോൾ 32 സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് 32 സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. 32 സ്ക്വയർ കണ്ടുപിടിക്കാൻ പോകുന്നു. 3, 2 ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ 3, 2, 32 സ്ക്വയർ കണ്ടെത്താൻ പോവുകയാണ് നമ്മൾ. നമ്മൾ ആദ്യം ഇവിടെ ഓൺസ് ഇവിടെ ഒറ്റയിൽ കിടക്കുന്ന സംഖ്യ 2 സ്ക്വയർ എടുക്കുന്നു. 2 സ്ക്വയർ എത്രയാണ്? 4. 2 സ്ക്വയർ 4, ഡൗട്ടൊന്നുമില്ല. സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ 32 സ്പ്ലിറ്റ് ചെയ്തു, 3 എന്നും 2 എന്നും എടുത്തു. ഇവിടെ വൺ സീറ്റിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഒറ്റയിൽ കിടക്കുന്ന സംഖ്യ 2 സ്ക്വയർ എടുത്ത് നമ്മൾ 4 എന്ന് കിട്ടുന്നു. ഇനി സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, 3 × 2 = 6, 3 × 2 = 6. അതിൻ്റെ ഇരട്ടി നമ്മളിവിടെ ഈ എന്താണോ ഗുണിക്കുന്നത്, ഈ രണ്ട് സംഖ്യ ഗുണിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്, അതിൻ്റെ ഇരട്ടി എടുക്കുക. എപ്പോഴും ഇവിടെ എന്ത് സംഖ്യ കിടക്കുന്നു അതിനെ ഗുണിക്കുക, എന്നെന്ത് ചെയ്യുക, അതിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ 3 × 2 = 6, 6 × 2 = 12, 6 × 2 ഇരട്ടി എത്രയാണ്? 12. നമ്മൾ പറഞ്ഞുതരാൻ വേണ്ടി ഇവിടെ എഴുതി എടുക്കുന്നത്. കുറച്ച് നമ്മൾ എഴുത്തിട്ടൊന്നും എഴുതുന്നില്ല, പെട്ടെന്ന് നമ്മൾ മനസ്സിൽ തന്നെ കണക്കൂട്ടി എന്ത് ചെയ്യുന്നു, ആൻസർ എഴുതുന്നു. അപ്പോൾ ഒന്നും പറയാം, 3 × 2 = 6, അതിൻ്റെ ഇരട്ടി 12, അതിൻ്റെ ഇരട്ടി 12. ഞാൻ 2 ഇവിടെ എഴുതുന്നു, 12 × 2 ഇവിടെ എഴുതുന്നു, ബാലൻസ് എത്രയാണ്? 1. 12 × 2 ഇവിടുന്നു, ബാലൻസ് അവിടെ 1 ഇടുന്നു. അടുത്ത 3 സ്ക്വയർ എടുക്കുന്നു, 2 സ്ക്വയർ എടുത്തു, 4 എഴുതി, സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു, 3 × 2 = 6, അതിൻ്റെ ഇരട്ടി 12, അതിൽ 2 ഇവിടെ എഴുതി, 1 ബാലൻസ് ഇട്ടു. ഇനി 3 സ്ക്വയർ, ഇവിടുത്തെ സ്ക്വയറും എടുക്കണം, ഇവിടുത്തെ സ്ക്വയറും എടുക്കണം. 3 സ്ക്വയർ 9, ബാലൻസ് എത്രയായിരുന്നു? 1. ചേർക്കുമ്പോൾ എത്ര കിട്ടും? 1024. എന്താ പറയാം, 32 സ്കോർ കണ്ടെടുക്കുക. ഈസി മെത്തഡ് പഠിക്കുന്നത് നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലൈ സ്റ്റെപ്പ് പോകുന്നതിന് പകരം ഈസി മെത്തഡ് എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതുക, 32 എഴുതുക, 2 സ്ക്വയർ എത്രയാണ്? 4 എന്ന് വരുന്നു. ഇനി സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, 3 × 2 = 6, 3 × 2 = 6, അതിൻ്റെ ഇരട്ടി, സംഖ്യകളുടെ ഇരട്ടി പെട്ടെന്ന് കണ്ടുപിടിക്കാനായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ഉണ്ട്. ഇരട്ടി കാണാൻ അറിഞ്ഞിരിക്കണം. 3 × 2 = 6, 6 × 2 = 12, 12 × 2 നമ്മളിവിടെ എഴുതുന്നു, 1 ബാലൻസ് ഇടുന്നു. ഇനി ഇങ്ങേറ്റത്തെ സംഖ്യ 10 ഡിജിറ്റ് സംഖ്യ 3 സ്ക്വയർ എടുക്കുന്നു, 9 + 1 = 10, 1024 പെട്ടെന്ന് നമുക്ക് കിട്ടുന്നു. വേറെ മോഡൽ അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരുന്നു? 1024 എന്ന് വരുന്നു. നമുക്ക് വേറൊരു സംഖ്യ എടുക്കാം, സപ്പോസ് 43 എടുക്കുകയാണ്. 43 ആണ്, 43 സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയുകയാണ് ഇവിടെ. ഇവിടെ ചോദ്യത്തിന് 32 പകരം സപ്പോസ് ചോദ്യം 43 ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുണിക്കുന്നു. 43 × 43, 3 × 9 = 12, 12. ഇത്രയിടുന്നു, 1849 നമുക്ക് കിട്ടുന്നു. 1849 ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു, 43 × 41 ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 1849 നമുക്ക് ഗുണിക്കുമ്പോൾ കിട്ടുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നു. എന്നാൽ നമ്മുടെ മെത്തേഡ് നമ്മൾ ഈസി മെത്തേഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നു നോക്ക് നോക്കാം. 43 സ്ക്വയർ ഉണ്ടെത്താൻ പോകുകയാണ് നമ്മൾ. ആദ്യം എന്ത് ചെയ്യും നമ്മൾ, ഇവിടുത്തെ സംഖ്യയുടെ സ്ക്വയർ, 3 സ്ക്വയർ എത്രയാണ്? 9. 3 സ്ക്വയർ എത്രയാണ്? 9. സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നു, സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നു. 4 × 3, 4 × 3 = 12, അതിൻ്റെ ഇരട്ടി. ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് സംഖ്യയുണ്ടോ അതിനെ തമ്മിൽ ഗുണിച്ചിട്ട് അതിൻ്റെ ഇരട്ടി. ഇവിടെ സംഖ്യ 4, 3 ആണ്, 4 × 3 = 12, 4 × 3 = 12, അതിൻ്റെ സ്ക്വയർ, അതിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് ഇരട്ടി എന്ന് പറയുന്നത് 24. 12 ഇരട്ടി എന്ന് 24, നമ്മൾ 4 ഇവിടെ എഴുതുന്നു, 2 ബാലൻസ് ഇടുന്നു.
4 into 12 is 18, 4 into 18 is 24, 2 into 4 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 is 24, 2 into 4
ഇവിടുത്തെ നമ്പർ ഏതാണോ അതിൻ്റെ സ്ക്വയർ, മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത്, സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട്, അതിൻ്റെ ഇരട്ടി ഇരുപത്തി നാല്, നാല് ഇവിടെ ഇടുന്നു, ബാലൻസ് രണ്ട് മുന്നിട്ടേക്കുന്നു. ഇനി ഇവിടെ സംഖ്യ നാല്, അതിൻ്റെ സ്ക്വയർ പതിനാറ്, അതിൻ്റെ സ്ക്വയർ എത്രയാണ് പതിനാറ്, ബാലൻസ് രണ്ടുകൂടെ കൂട്ടുന്നു പതിനെട്ട്, ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത്. രണ്ട് മൂന്ന് മോഡൽ നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരച്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല, പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ വേറൊരു മോഡൽ നമുക്ക് നോക്കാം. സപ്പോസ് 56 ആണ് ചോദ്യമെങ്കിൽ, 56 ചോദ്യം നമ്മൾ ഗുണിക്കുന്നു, 56 ഗുണനം 56. ഇത്രയിടുന്നു, 3136 നമുക്ക് ഗുണിക്കുമ്പോൾ ആൻസർ കിട്ടും. നമ്മുടെ മെത്തേഡ് നമുക്ക് ചെയ്ത് നോക്കാം എത്ര പെട്ടെന്ന് കിട്ടുന്നു. അപ്പോൾ 56, ആറിൻ്റെ സ്ക്വയർ 36, ആറ് 25, 30 സ്ക്വയർ എല്ലാവരും കാണാതെ പഠിക്കുന്നത് ഏറ്റവും നല്ലത്. 30 ശേഷമുള്ള സ്ക്വയർ ഉണ്ടെങ്കിലാണ് എളുപ്പമാകുന്നത്, മറ്റത് എളുപ്പമാണ്. എന്നാലും 30 വരെയുള്ള നമ്പേഴ്സും എല്ലാവരും സ്ക്വയർസ് കാണാതെ പഠിക്കുക, പെട്ടെന്ന് ആൻസർ കിട്ടാനായിട്ട് കാണാതെ തന്നെ പഠിക്കേണ്ടതാണ്. അപ്പോൾ ആറിൻ്റെ സ്ക്വയർ 36, ആറ് 3 ബാലൻസ് ഇട്ട് നമ്മൾ എന്ത് ചെയ്തു, ഗുണിച്ചു. 6 × 5 30, ഇവിടെ ബാലൻസ് വന്നിട്ടുണ്ട്. 6 × 6 36 ആണ്. നമ്മൾ 6 എഴുതി 3 ബാലൻസ് ഇട്ടു. ഇനി സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു, 6 × 5 30, 6 × 5 30, അതിൻ്റെ ഇരട്ടി 6 × 5 30. ഇവിടുത്തെ സംഖ്യ ഗുണിച്ച് കിട്ടുന്നതിൻ്റെ ഇരട്ടി 6 × 5 30, 30 ഇരട്ടി 60, 30 ഇരട്ടി 60. ബാലൻസ് 3 കൂട്ടുമ്പോൾ 63, 63. അപ്പോൾ 3 ഇടുന്നു, ബാലൻസ് എത്രയായിട്ട് മാറി, 6. 63 വന്നു, 3 ഇടുന്നു, ബാലൻസ് എത്രയായിട്ടേ മാറി, 6. ഇനി 5 സ്ക്വയർ, 5 ഇവിടുത്തെ സംഖ്യയുടെ സ്ക്വയർ, 6 സ്ക്വയർ നമ്മൾ എടുത്തു, 36 എന്ന് വന്നു. ഇനി 5 സ്ക്വയർ എടുത്തു നമ്മൾ, 5 സ്ക്വയർ 25, 5 സ്ക്വയർ 25, ബാലൻസ് എത്രയുണ്ട്, 6 കൂട്ടാം, 25 പ്ലസ് 6 31, 3136 നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് വരുന്നതിന് പകരം ഈ ഇരട്ടി ചെയ്യുന്ന പരിപാടി നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നു, പെട്ടെന്ന് തന്നെ ഉത്തരം നമുക്ക് 2D സംഖ്യയുടെ സ്ക്വയേഴ്സ് കിട്ടുന്നു. അടുത്ത രണ്ട് മൂന്ന് മോഡൽ നമുക്ക് ചെയ്ത് നോക്കാം, രണ്ട് മൂന്ന് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ശേഷം നിങ്ങൾ തന്നെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ഇട്ട് തരുന്നു. ഞാൻ നിങ്ങൾ ചെയ്തത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും. അടുത്ത നോക്കാം നമുക്ക് ഇവിടുത്തെ നമ്മുടെ ആൻസർ. അപ്പോൾ തന്നെ 3136 നമ്മുടെ ആൻസർ വരുന്നത്. അടുത്തൊരു ചോദ്യം നോക്കാം, 67 ചോദ്യമെങ്കിൽ, 67 ചോദ്യം വരുന്നതെങ്കിൽ നമ്മൾ ഗുണിക്കുമ്പോൾ 67 × 67 ഇത്രയിടം 4480 448 ആണ് നമുക്ക് കിട്ടുന്നത്, 4489 നമുക്ക് കിട്ടുന്നു. ഇനി നമ്മുടെ മെത്തേഡ് നോക്കാം നമുക്ക്, 67 സ്ക്വയറിനുള്ള ഈസി മെത്തേഡ്. 67 ഞാൻ വരച്ചത് ചെയ്യുന്നില്ല, ഇവിടെ സ്പീഡ് അപ്പ് ചെയ്യാനായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ 7 സ്ക്വയർ 40, ആദ്യത്തെ ഇവിടുത്തെ സംഖ്യ 7 സ്ക്വയർ 49, 49 9 എഴുതുന്നു, 4 ബാലൻസ് ഇടുന്നു, 49 7 സ്ക്വയർ 9, 4 ബാലൻസ് ഇടുന്നു, സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നു, സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നു. 7 × 6 42 കിട്ടുന്ന സംഖ്യയുടെ ഇരട്ടി 6 × 7 42, 40 ഇരട്ടി 84, 84 × 4 88, 8 ബാലൻസ് വരുന്നു. എന്നിട്ട് പറയാം, 6 × 7 42, അതിൻ്റെ ഇരട്ടി 84, 84 പ്ലസ് ഇഷ്ടം വന്ന ബാലൻസ് വന്ന് 4 കൂട്ടുമ്പോൾ 84 + 4 88, 8 ഇടുന്നു, അടുത്ത ബാലൻസ് എന്താണ്, 8 വരുന്നു. ഇനി 6 × 6 ആറിൻ്റെ സ്ക്വയർ, 6 സ്ക്വയർ 36, 36 8 കൂട്ടുമ്പോൾ എത്ര ഇടുന്നു, 4489 നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടുന്നു. അപ്പോൾ നോക്കാം, 67 സ്ക്വയർ നമ്മൾ അല്ലാതെ ഗുണിച്ചു, നമ്മുടെ സാധാരണ കൺവെൻഷണൽ മെത്തഡിൽ ഗുണിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇത്രയും സ്റ്റെപ്സ് വരുന്നു, ഇത്രയും ഗുണനങ്ങൾ വരുന്നു. നമ്മുടെ സാധാരണ ഈസി മെത്തേഡ് എന്ത് ചെയ്യുന്നു, രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും ഗുണ സംഖ്യകൾ വരാതെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആൻസർ കിട്ടുന്നു. ഒരു മോഡലിലൂടെ നമുക്ക്, ഒരു മോഡലിലൂടെ നമുക്ക് നോക്കാം. എഴുപത്തി രണ്ടിൻ്റെ സ്ക്വയർ ഗുണിച്ച് നോക്കാം. 72 സ്ക്വയർ 2 × 2 = 4 14.
threatano. Ayarti Urnuti Nbati Nal and the Gunishalam Gitano. Number method Namku Chedokam, Edvati and in the square Nale. 8 and a Panala, 8 and a Panala, Panala, Irati, Irvatiata, but a sister on the Marinilla, and then Nalamatraulu, 8 and Irvatnale, sorry, 8 and a Panala, Panal, Irvati, Irvatiata, Irvatana, yet to Namalino, balance at Rana, Randa, Nodapara, 8 and Randa, Panale, Panale, Irati, Irvatiata, Yetta de Kuno, Randa balance at Arta, 8 in day square de Kuno, 8 in day square, 8 Nalpati, 1 by the plus. Rend Anbati in the button answer it and with three steps over in the law, one and a separate Manakana question and the mind collection and the answer. Either change the practice, 89, 92 and the Quran numbers, Ningla Sandamat in India. Either change the practice, squares was a mandal, pattern and a good one. I was saying within a math, ignore the questions of Matrola, Palavala question number, Jami the Kanakanaka, Melandi, and the volume, and Rudikanaka squares were in the questions were in the other. Like in the Amina square either, Saming and the Pagara, number E method debate some kind of pattern and a squares, but in the comedy exam, very important as Anaman is speed and whatever. But squares, Inga and a chase the practice, very similar to Nunca, Kitanarikum. In the other class number, we mean the no, either 2 digit numbers and a square on a body single, number other class, 3 digit numbers and a square, so pattern the content of the particular Arikum. But another class of Manaslan Arikum, thank you.